അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് 69. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മാഈൻ. നിസ്കാരത്തിൻ്റെ റുക്കിനുകളെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിന് 14 റുക്കിനുകളാണുള്ളത്. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാം. അറാബിഉ നാലാമത്തത് ഖിറാഅത്തു ഫാത്തിഹത്തിൻ, ഫാത്തിഹ ഓതുക. ഫി ഖിയാമി കുല്ലി റക്അത്തിൻ ഇല്ലാ റക്അത്ത മസ്ബൂഖിൻ. എല്ലാ റക്അത്തിൻ്റെ നൃത്തത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഇല്ലാ റക്അത്ത മസ്ബൂഖിൻ, മസ്ബൂഖിൻ്റെ റക്അത്ത് ഒഴികെ. മസ്ബൂക്കാണെങ്കിൽ അവന് ഫാത്തിഹ ഓത നേരം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ മസ്ബൂക്കിന് മസ്ബൂക്കിൻ്റെ ആ റക്അത്ത് ഉണ്ടല്ലോ, അവിടെ വേണമെന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാ റക്അത്തിലും നൃത്തത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. വാജിബാത്തുഹ, ആ ഫാത്തിഹ ഓതുന്നതിൻ്റെ വാജിബാത്തുകൾ: 1, വുഖൂഉഹ കുല്ലിഹ ഫിൽ ഖിയാമി. ഫാത്തിഹ മുഴുവനായി നൃത്തത്തിലാണ് സംഭവിക്കേണ്ടത്. നൃത്തത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ നിന്നതായിരിക്കണം, അല്ലാതെ കുനിയുന്ന സമയത്തൊന്നും പോരാ. വുഖൂഉഹ, ആ ഫാത്തിഹ സംഭവിക്കലാണ് കുല്ലിഹ, മുഴുവനായും. ഫിൽ ഖിയാമി, നൃത്തത്തിൽ. രണ്ടാമത്തത് ഇസ്മാഉ നഫ്സിഹി ജമീഅ ഹുറൂഫിഹ, ഫാത്തിഹന്റെ മുഴുവൻ ഹറഫുകളെയും സ്വന്തം ശരീരത്തിനെ കേൾപ്പിക്കണം. ഫാത്തിഹ ഖൗലിയായ റുക്കിനാണ്. ഖൗലിയായ റുക്കിനുകളൊക്കെ സ്വന്തം ശരീരത്തിനെ കേൾപ്പിക്കൽ നിർബന്ധവുമാണ്. ഫാത്തിഹ, തക്ബീറത്തുൽ ഇഹ്റാം, അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിതങ്ങളുടെ പേരിലുള്ള സലാത്ത്, സലാം വീട്ടൽ, ഈ അഞ്ചെണ്ണമാണ് ഖൗലിയായ റുക്കിനുകൾ. ഈ ഖൗലിയായ റുക്കിനുകൾ സ്വന്തം ശരീരത്തിനെ കേൾപ്പിക്കണം. അപ്പൊ ഫാത്തിഹയും കേൾപ്പിക്കണം. ഇസ്മാഉ നഫ്സിഹി ജമീഅ ഹുറൂഫിഹ, ഫാത്തിഹയുടെ മുഴുവൻ ഹർഫുകളെയും സ്വന്തം ശരീരത്തിന് കേൾപ്പിക്കണം. മൂന്നാമത്തേത് കൗനുഹ ബിൽ അറബിയ, അറബി ഭാഷയിലാവണം. 4, റിയായത്തു ഹുറൂഫിഹ വ മഹാരിജിഹ വ തശ്ദീദാത്തിഹ, ഫാത്തിഹയിലെ ഹർഫുകള്, ഹർഫുകളുടെ മഹ്റജുകള്, അതുപോലെ ഷദ്ദുകള് എല്ലാം നല്ലോണം പരിഗണിക്കണം. അഞ്ചാമത്തത് അദമു ലഹനിൻ മുഗയ്യിരിൽ ലിൽ മാന, മാനയെ പകർച്ചയാക്കുന്ന പിഴവ് ഇല്ലാതിരിക്കണം. ആറാമത്തത് അൽ മുബാലാത്ത്, തുടരെ തുടരെയാവണം, അതായത് ഒന്ന് കഴിഞ്ഞ് ഉടനടുത്തത് ഉടനടുത്തത് അങ്ങനെയാവണം. 7, തർത്തീബു കലിമാത്തിഹ വ ആയാത്തിഹ, ഫാത്തിഹയിലുള്ളതായ കലിമത്തുകൾ, ആ കലിമത്തുകൾക്കിടയിലും വാക്കുകൾക്കിടയിലും വ ആയാത്തിഹ, ഫാത്തിഹയിലുള്ളതായ ആയത്തുകൾക്കിടയിലും തർത്തീബ് വേണം. ബിസ്മി ചൊല്ലി പിന്നെ അൽഹംദു ചൊല്ലണം, പിന്നെ റഹ്മാൻ, അങ്ങനെ ആയത്തുകൾ ഉണ്ടല്ലോ, ആ ആയത്തുകൾ ഓതണം. അപ്പൊ ആയത്തുകളുടെ ഇടയിലും ആയത്തിലുള്ളതായ കലിമത്തുകളുടെ ഇടയിലും തർത്തീബ് നിർബന്ധമാണ്. 8, അൽ ഇതിയാനു ബിമാ അജ്മഅ അലാ വുജൂബിഹിൽ ഖുറാഉ മിനൽ മദ്ദി വൽ ഇദ്ഗാമി വ നഹ്വിഹിമ. ഖുറാഇങ്ങളായ ആളുകൾ, അവര് നിർബന്ധമാണ് എന്ന് ഏകോപിച്ച കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുവരണം. അതായത് 7 ഖുറാഇകളുണ്ട്, അവരുടെ റാവിമാരുണ്ട്, പ്രധാനപ്പെട്ട 7 ഖുറാഇകളുണ്ട്, അവരുടെ റാവിമാരുണ്ട്, അവരൊക്കെ ഏകോപിച്ചതായ കാര്യങ്ങൾ, ഫാത്തിഹയിലുള്ള മദ്ദ്, ഇദ്ഗാം, അതേപ്രകാരം തന്നെ ഷദ്ദ്, ഇതെല്ലാം കൊണ്ടുവരൽ നിർബന്ധ. അപ്പം ഫലൗ അസ്ഖത ഹർഫൻ, ഫാത്തിഹയിൽ നിന്ന് ഒരു ഹർഫിന് ഒരാളെ ഒഴിവാക്കി, ഔ അബ്ദലഹു ബി ആഹറ, അല്ലെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ കൊണ്ടുവന്നു, ഔ ഹഫഫ മുശദ്ദദൻ, അല്ലെങ്കിൽ ഷദ്ദുള്ളതിന് ഷദ്ദിനെ ഒഴിവാക്കി, ലഘുവാക്കി, ഔ ലഹന ലഹനൻ യുഗയ്യിറുൽ മഅന, മഅന വ്യത്യാസപ്പെടുന്ന, അർത്ഥം വ്യത്യാസപ്പെടുന്ന ഒരു പിഴവ്, ഒരാൾക്കൊരു പിഴവ് വന്നു. ഏതുപോലെ കസ്രി താ ഇ അൻഅംത, അൻഅംത എന്നുള്ള താഇന് കസ്റ് ചെയ്യുക, ഔ ലമ്മി ഹാലെ ലമ്മു ചെയ്യുക, അൻഅംത അലൈഹിം എന്നുള്ളടത്ത് അൻഅംതി അലൈഹിം, അല്ലെങ്കിൽ അൻഅംതു അലൈഹിം. കസ്രി കാഫി ഇയ്യാക, ഇയ്യാക്കയിലുള്ള കാഫി ഇയ്യാക്കി നാക്കുക, ഔ അഹല്ല ബി തർത്തീബ്, ഔ അഹല്ല, അല്ലെങ്കിൽ ഭംഗം വരുത്തുക, ബി തർത്തീബി, തർത്തീബിന് ഭംഗം വരുത്തുക, ബിസ്മി ചൊല്ലി, പിന്നെ ഇയ്യാക്കനാണ്ടു, പിന്നെ മാലിക്കി, പിന്നെ ഇഹ്ദിന, അങ്ങനെ തർത്തീബ് വച്ച്, എന്നാൽ ബത്തലത്ത് സലാത്തുഹു ഇൻ അലീമ, അവൻ്റെ നിസ്കാരം ബാത്തിലാണ്, ഇൻ അലീമ, ഈ ഹറാമാന്നുള്ള കാര്യം അവൻ അറിയാമെങ്കിൽ, ഇങ്ങനെ മാറ്റിയോതലൊക്കെ ഹറാമാന്നുള്ള വിഷയം അവൻ അറിയുന്നവനാണെങ്കിൽ ഓന് അത് ഹറാമാ, അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഇനി ഇപ്പൊ തഅമ്മദ മനപൂർവ്വമാണ്, ഇൻ അലിമ വ തഅമ്മദ,
അറിഞ്ഞുകൊണ്ട് ഓന് ഇതിനെ കുറിച്ച് അറിയുകയും ചെയ്യാം, മനഃപൂർവ്വമാണ്. അങ്ങനെയാണെങ്കിൽ ഓന് നിസ്കാരം ബാത്തിലാകും. ഇനി ഓൻ ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഹറാമാന്നുള്ളത് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഹറാമാന്ന് അറിയാം മനഃപൂർവ്വമല്ല മറന്നുകൊണ്ട് ചെയ്തത്, അങ്ങനെയൊന്നാണെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. വയ്യില്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ, അതായത് മനഃപൂർവ്വവും അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ, ഫഖിറാത്തുഹു ലിതിൽക്കൽ കലിമ, അവിടെ ആ ഭംഗം വന്നതായ അല്ലെങ്കിൽ ഷദ്ദിനെ ലഘുവാക്കിയതായ ആ കലിമത്തിന് മാത്രം മാറ്റി ഓതിയാൽ മതി. അങ്ങനെ എന്താക്കണം, ആ കലിമത്ത് കൊണ്ടുവന്ന് അതിന്റെ ശേഷമുള്ളതും കൊണ്ടുവരണം. ഇല്ലം യതുലിൽ ഫസ്ലു, അതിന്റെ അടക്കുള്ള ഫസില് വിട്ടുപിരിക്കൽ, വിട്ടുപിരിഞ്ഞ സമയം ദീർഘിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ കുറെ സമയം ആയിട്ടുണ്ടെങ്കിലോ, എന്നാൽ ഇസ്തഗ്നഫൽ ഫാത്തിഹ, ഫാത്തിഹ തല തുടങ്ങണം, ഫാത്തിഹ തല തുടങ്ങണം. ഫാത്തിഹ തല തുടങ്ങിയാൽ മാത്രം പോരാ, പിന്നെ അവൻ എന്താക്കുകയും വേണം, സഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുകയും വേണം. കാരണം എന്താണ്, മനഃപൂർവ്വം ബാത്തിലാകുന്ന ഒരു കാര്യം ചെയ്ത്, ഇവിടെ മറന്നുകൊണ്ടാണ് അവൻ ചെയ്തത്, മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുകയല്ല, അങ്ങനത്തെ ഒരു കാര്യം മറന്നുകൊണ്ട് ചെയ്താൽ അവിടെ സഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ ആ കാരണത്തിന് വേണ്ടി ഇവന് സഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പൊ ഫാത്തിഹ നാലാമത്തെ റുക്കിനാണ്, അതിന്റെ വാജിബാത്തുകളാണ് നമ്മൾ എണ്ണിയത്. ഇനി ഇവിടെ മുവാലാത്ത് വേണം എന്ന് പറഞ്ഞല്ലോ, ഫാത്തിഹയിൽ മുവാലാത്ത് വേണം, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വേണം, അതിനിടയിൽ മുവാലാത്ത് വേണം, തുടരെ തുടരെയാവണം. ഈ മുവാലാത്ത് മുറിയുന്ന വല്ല കാരണങ്ങളും ഉണ്ടോ? ഉണ്ട്. വതങ്കതിയുൽ മുവാലാത്തു, മുവാലാത്ത് മുറിയും ബി അക്സറ മിൻ സഖതതി തനഫുസി അവിൽ ഗയ്യി, ബി അക്സറ മിൻ സഖതതി തനഫുസി, ശ്വാസം അയക്കാനുള്ള, ശ്വാസം ഉള്ളിലേക്ക് വലിക്കാനും വിടാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, അതിൻ്റെ ഇടക്കുള്ളതായ ഒരു അടക്കം, ആ അടക്കത്തിനേക്കാൾ അധികരിച്ചത് കൊണ്ട്, അതിൽ ഈ അല്ലെങ്കിൽ വിക്കുള്ള ആളുകളുടെ സംസാരിക്കാനൊക്കെ വിക്കുള്ള ആളുകൾ, ആ വിക്കുള്ള ആളുകൾക്ക് കുറച്ചൊരു താമസം ഉണ്ടാകില്ലോ, അതിനേക്കാൾ അധികരിച്ചത് കൊണ്ട്, ആ താമസത്തിൻ്റെ ഒരു സമയമുണ്ട്, അതിനേക്കാൾ അധികരിച്ചത് കൊണ്ട് മുവാലാത്ത് മുറിഞ്ഞു പോകും. വിലാവുതിരും കാരണമൊന്നുമില്ലാതെ, എന്തെങ്കിലും കാരണം ഉണ്ടായാൽ കുഴപ്പമില്ലട്ടോ. ഏതുപോലെ കവലപത്തി സുആലിൻ, ഒരാൾക്ക് ചുമ അധികരിച്ചു, നല്ലോണം അങ്ങോട്ട് ചുമക്കുന്നുണ്ട്, ഓന് ബിസ്മി ഓതി അൽഹംദു ഓതാൻ കിട്ടത്തില്ല കുറച്ച് സമയം കഴിഞ്ഞു. വഴുത്താസിൻ, അല്ലെങ്കിൽ തുമ്പൽ പോലെ, അങ്ങനെ ഒന്നാണെങ്കിൽ അവിടെ മുവാലാത്ത് മുറിയുകയില്ല. ഇനി വയുഈദുൽ ഫാത്തിഹത്ത, ഫയുഈദുൽ ഫാത്തിഹത്ത, അപ്പൊ ഫാത്തിഹനെ മടക്കണം, ബി തഹല്ലുലി സുകൂത്തിൻ തവീലിൻ, അധികരിച്ചതായ അടക്കം കൊണ്ട് വിട്ടുപിരിച്ച്. ഒരാൾ അർറഹ്മാൻ റഹീം ഓതി കുറേ നേരം അവിടെ മിണ്ടാതിരുന്നു, പിന്നാണ് ബാക്കി വരുന്നാ പോരാ. അപ്പൊ യുഈദുൽ ഫാത്തിഹത്ത, ഫാത്തിഹത്തെ മടക്കണം. ആ അംരിൻ അജ്നബിയിൻ, അല്ലെങ്കിൽ അജ്നബിയായ എന്തോ ഒരു കാര്യം വന്ന്, അജ്നബിയായ ഒരു കാര്യം എന്നാല് അവിടെ ഉണ്ടാക്കണം, ഫാത്തിഹനെ മടക്കണം. എങ്ങനത്തെ കാര്യമാണ്, ലാ യതഅല്ലഖു ബിസ്സലാത്തി നിസ്കാരമായിട്ട് ബന്ധമില്ലാത്ത, കബാലി ആയത്തിൻ മിൻ ഗൈറിൽ ഫാത്തിഹ, ഫാത്തിഹ അല്ലാത്തതിൽ നിന്നുള്ളതായ അല്പം ആയത്ത്, ആയത്തിന്റെ അല്പം പോലെ, കഹംദി ആതിസിൻ, അതുപോലെ തുമ്മിയവനെ, തുമ്മിയാള് അദ്ദേഹം അൽഹംദുലില്ലാഹി ചൊല്ലുന്നത് പോലെ, ബിഹില, അപ്പൊ ഇതൊന്നും നിസ്കാരമായിട്ട് ബന്ധമില്ലാത്ത, ബിഹിലാഫിമാ ലഹു തഅല്ലുഖും ബിസ്സലാത്തി, നിസ്കാരവുമായി ബന്ധമുള്ളതായ ഒന്നിനെതിരെ കൊണ്ട്. അപ്പോ നിസ്കാരവുമായി ബന്ധമുള്ള ഒന്ന് അതിനിടയിൽ വന്നാൽ അവിടെ മുവാലാത്ത് മുറിയുകയില്ല. ഏതുപോലെ കത്ത് മീനിൻ, ആമീൻ പറയുക, ആമീൻ പറയുക എന്ന് പറഞ്ഞാൽ ഇമാമ് ഒരു വലല്ലാല്ലി എന്ന് പറയുമ്പോൾ ഇവൻ ചിലപ്പോൾ ഫാത്തിഹ തുടങ്ങിയിട്ടേ ഉണ്ടാവും, ഫാത്തിഹ രണ്ടോ മൂന്നോ ആയത്ത് എത്തിയിട്ടേ ഉള്ളൂ, ആ സമയത്ത് ഇമാമ് ആമീൻ പറയുമ്പോൾ മഹ്മൂമിന് ആമീൻ പറയാം, അപ്പോൾ അത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാ. വ സുജൂദിൻ, ഇമാമ് തിലാവത്തിന് സുജൂദ് ചെയ്തു, അപ്പോൾ സുജൂദ് ചെയ്യാം. വ ദുആഇൻ, ദുആ അർക്കാം. വ ദുആഇൻ ലിഖിറാഅത്തി ഇമാമിഹി, ഈ സുജൂദ് ചെയ്യുന്നതും ആമീൻ പറയുന്നതും അതേപ്രകാരം ദുആയൊക്കെ എന്തിനു വേണ്ടിയാണ്, ലിഖിറാഅത്തി ഇമാമിഹി, ഓന്റെ ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി. ഇമാമ് ഫാത്തിഹ ഓതി ആമീൻ പറയുമ്പോൾ ആമീൻ പറയുക, അതിനു വേണ്ടി ചെറിയൊരു ഒരു വിട്ടുപിരിക്കൽ, അത് കുഴപ്പമില്ല, അത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ സുജൂദിൻ, ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി സുജൂദ് ചെയ്യുക. അപ്പൊ ദുആഇൻ, ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി ദുആ ഇർക്കുക. ചില ആയത്തുകൾ ഓതിയാൽ കാവലിനെ തേടലൊക്കെ ഉണ്ടല്ലോ, ആ കാവലിനെ തേടുക, അതുകൊണ്ടൊന്നും വിരോധമില്ല.
അലൈഹി, അതേപ്രകാരം തന്നെ ഇമാമിന്റെ മേൽ ഫത്തിഹാക്കി കൊടുക്കുക. അതായത് ഇമാമിനോട്, ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് സ്റ്റക്കായി പോയി, അപ്പോൾ ഓനെന്താക്കുക, ബാക്കി ഓതിക്കൊടുക്കുക, ഫത്തിഹാക്കി കൊടുക്കുക. അതുകൊണ്ടും അതൊക്കെ പോലെ, അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. കാരണം ഇവന് ഫാത്തി ഓതുന്ന സമയത്ത് ഇമാമ് സൂറത്ത് ഓതുകയാണ്, ഇമാമ് സൂറത്ത് സ്റ്റക്കായി പോയി, അപ്പം ഇവനെന്താക്കണം, അതൊന്ന് തംബീഹാക്കി ഫത്തിഹാക്കി കൊടുക്കണം. അത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല, അവിടെ മുബാലാത്ത് മുറിയുകയില്ല. ഇനി അപ്പൊ നിസ്കാരത്തിന്റെ നാല് റുക്നുകൾ കഴിഞ്ഞു. ഇനി അൽ ഹാമിസു, അഞ്ചാമത്തത് റുക്കു ആണ്. അഖല്ലുഹു, അതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത്, അയ്യൻഹനിയ ബിഹൈസു തനാലു റാഹത്താഹു റുക്ബതൈഹി, രണ്ട് ഉള്ളൻ കൈ മുട്ടുങ്കാലിൽ എത്തുന്ന രൂപത്തിൽ കുനിയുക. അയ്യൻഹനിയ കുനിയലാണ്, ബിഹൈസു ഒരു നിലക്ക്, തനാലു റാഹത്താഹു അവന്റെ രണ്ട് ഉള്ളം കൈ എത്തും, റുക്ബതൈഹി മുട്ടിൽ, രണ്ട് ഉള്ളം കൈയും മുട്ടിൽ എത്തുന്ന രൂപത്തിൽ കുനിയലാണ് ഏറ്റവും ചുരുങ്ങിയ റുക്ഉ. വഅക്മലുഹു, ഏറ്റവും പരിപൂർണമായത്, അയ്യത്തിയ ബിഹി ബി മസ്നൂനാത്തിഹി, അതിൻ്റെ സുന്നത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ട്, റുക്കുവിൻ്റെ സുന്നത്തുകളൊക്കെ ഉണ്ട്, ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുവരലാണ് ഏറ്റവും അക്മലായ രൂപം. ഇനി ഈ കുനിയുമ്പോൾ ഒരാൾ നൃത്തത്തിലല്ലോ, ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി കഴിഞ്ഞ് റുക്കുവിലേക്ക് പോകുമ്പോൾ കുനിയുകയാണ്. കുനിയുന്ന സമയത്ത് ഊരവേദനയായിട്ട് കുനിഞ്ഞാൽ മതിയോ? അത് റുക്കു, അപ്പം റുക്കുവിൻ്റെ സ്ഥാനത്തെത്തി. ഇനി എന്തായാലും റുക്കുവിലേക്ക് വരാനുള്ളതാണല്ലോ, റുക്കുവാവട്ടെ എന്ന് വിചാരിച്ച് പറ്റൂല. അത് അവ യജിബു, നിർബന്ധമാകും. അല്ലാ യഖസിദ ബിൽ ഇൻഹിനായി, കുനിച്ചിൽ കൊണ്ട് കരുതാതിരിക്കുക, ഗൈറർ റുക്കു, ഈ റുക്കു അല്ലാത്തതിനെ, റുക്കു അല്ലാത്തതിനെ കരുതാതിരിക്കുക. അപ്പം റുക്കുവിനെ മാത്രമേ കരുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ടാവും, ഒരാളെന്താക്കി സഹുവിൻ്റെ അല്ല തിലാവത്തിൻ്റെ ആയത്തോതി, തിലാവത്തിൻ്റെ ആയത്തുള്ള സൂറത്തോതി നിസ്കാരത്തിൽ, അപ്പൊ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി കുനിഞ്ഞ് കുനിഞ്ഞാരാണ് ഇയാൾ ചിന്തിക്കുന്നത്, ഇനിയിപ്പോൾ സുജൂദ് പോയി തിരിച്ചു വന്ന് വീണ്ടും റുക്കുവ് പോകണ്ടേ, അത് വേണ്ട, ഇത് റുക്കുവായിട്ട് പരിഗണിക്കുക, റുക്കുവിൻ്റെ സ്ഥാനത്തെത്തിക്കുക, അപ്പം അവിടെ നിന്ന് എന്നാൽ അത് പരിഗണിക്കില്ല. കാരണം എന്താ, ഓൻ കുനിഞ്ഞത് റുക്കുവിന് വേണ്ടിയല്ല. അപ്പോൾ നൃത്തത്തിലേക്ക് തന്നെ, ഇനി സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങി പിന്നീട് റുക്കുവ് ചെയ്യണം. അസാദിസു, ആറാമത്തേത് അല്ല എഴുത്തിദാലു, എഴുത്തിദാലാണ്. എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വഹുവായി അഴുത ലിമാക്കാന അലൈഹി കബില റുക്കൂഴിഹി, റുക്കൂവിന് മുമ്പുള്ളതായ അവസ്ഥ അല്ലേ, ആ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ. അവിടെയും നിർബന്ധമാണ്, എന്ത് വയജിബു അല്ലാ യഖ്സിദ ബിറഫഇഹി മിന റുക്കൂഇ വൈറൽ എഴുത്തിദാൽ, റുക്കൂവിൽ നിന്ന് ഉയരുമ്പോൾ എഴുത്തിദാൽ അല്ലാത്തതിനെ കരുതാതിരിക്കും. ഒരാൾ റുക്കൂവിൽ ഇങ്ങനെ കുഞ്ഞ സമയത്താണ് ഒരു പാമ്പിനെ കണ്ട് പെട്ടെന്ന് പൊന്തി, പൊന്തിയരം നേരെ നിന്ന്, ആ ഇത് എഴുത്തിദാലായിക്കോട്ടെ, അത് പറ്റൂല. അപ്പോൾ കാരണം എന്താ, അവിടെ റുക്കൂവിൽ നിന്ന് അവൻ പൊന്തിയത് എഴുത്തിദാലിന് വേണ്ടിയല്ല, നേരെ മറിച്ച് എന്തിനു വേണ്ടിയാണ്, ഒരു പാമ്പിനെ കണ്ട് പേടിച്ച് നേരെ നിന്നതാ. അപ്പോ അവന്റെ ആ ഉയർച്ച, റുക്കുവിൽ നിന്നുള്ളതായ ഉയർച്ച എഴുത്തിയാലല്ലല്ലോ ലക്ഷ്യം, അതുകൊണ്ട് അത് മതിയാകൂല. അത് അവയജിബു, നിർബന്ധമാകും. അല്ല യഖ്സിദ ബിറഫ്ഇഹി, അവന്റെ റഫ്ഇ ഉയർച്ച കൊണ്ട് കരുതാതിരിക്കുക, പിന്നെ റുക്കുവിൽ റുക്കുവിൽ നിന്നുള്ളതായ ഉയർച്ച കൊണ്ട് കരുതാതിരിക്കുക, വയറിൽ എഴുത്തിദാലി എഴുത്തിദാലി അല്ലാത്തതിനെ. ഇനി അസ്സാബിഉ, എട്ടാമത്തേത്, അസ്സാബിഉ ഏഴാമത്തേത്, ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.